നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് എലോൺ എന്ന് പറയുന്ന സിനിമയുടെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഷാജി കൈലാസിന്റെ വലിയ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് എലോൺ എന്ന് പറയുന്ന സിനിമ. ഒരു ആക്ഷൻ മാസ് സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എന്തോ ഒരു ഫ്ളാറ്റിൽ മാത്രം ഒതുങ്ങി തീർക്കുന്ന ഒരു ത്രില്ലർ സിനിമയാണ് അത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആ സിനിമയുടെ ഒരു വീഡിയോ, അതായത് ലൊക്കേഷൻ വീഡിയോ ഒരെണ്ണം പുറത്തു വന്നിരുന്നു. അതിനകത്ത് മോഹൻലാലിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വളരെയധികം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് കാണുമ്പോൾ ഒരു സംശയം എനിക്ക് ഉയർന്നു, എനിക്ക് മാത്രമല്ല പലരും ആ സംശയം പങ്കുവെക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ സത്യമാണ് എന്ന് തോന്നുകയും ചെയ്യും. കാരണം ആദ്യമേ കേട്ടത് ഈ സിനിമയിൽ മോഹൻലാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലാണ് വരുന്നത് എന്നാണ് എന്നുണ്ടെങ്കിലും ഈ ഗെറ്റപ്പ് നമ്മൾ ഇതിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അത് വേറെ ഒരു സിനിമയിലും അല്ല, അത് മോഹൻലാലിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പേരുണ്ട്, നീരാളി എന്ന് പറയുന്ന സിനിമയുടെ പേര്. ആ നീരാളി എന്ന് പറയുന്ന സിനിമയിൽ കണ്ട അതേ ലുക്ക് തന്നെയാണ് മോഹൻലാലിനെ ഇപ്പോൾ എലോൺ എന്ന് പറയുന്ന സിനിമയിലും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സാമ്യം ആ ലുക്കിൽ മാത്രമായിട്ട് ഒതുങ്ങട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നീരാളി പോലെയുള്ള ഒരു സിനിമ ഒരിക്കലും മലയാള സിനിമയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല ഒരു ചെറിയ സാമ്യം കൂടി അതിനകത്ത് പറയാൻ സാധിക്കും. നീരാളി എന്ന് പറയുന്ന സിനിമയിൽ ഏകദേശം ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത് ആ കാറിനകത്ത് വച്ചിട്ടാണ്, കുടുങ്ങിക്കിടക്കുന്ന കാറിനകത്തും പിന്നീട് അതുമായി ബേസ് ചെയ്തിട്ടാണ് കഥ പുരോഗമിക്കുന്നത്. ഇത് നടക്കുന്നതും ഒരു ഫ്ളാറ്റിനകത്ത് വച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നീരാളി മണക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നതിൽ, ആരാധകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ സിനിമ ഇപ്പോൾ ഒരു നീരാളി പോലെയുള്ളൊരു വലിയ ദുരന്തമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിനൊട്ടും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന് മറ്റൊരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് കവർ ചെയ്തു പോകും. എന്നാൽ ഈ സിനിമയുടെ സംവിധായകനെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല. ഷാജി കൈലാസിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളം എന്ന് തന്നെ കൂട്ടിക്കോളൂ, 10 വർഷമായിട്ട് അദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ സിനിമകൾ ചെയ്തതെല്ലാം പരാജയമാണ്. അങ്ങനെ അവസാനം ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അയാളുടെ അദ്ദേഹത്തിന് എങ്ങനെ സിനിമകൾ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം നേരത്തെ തെളിയിച്ച ഒരു സംവിധായകനാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന കഥകൾ അല്ലെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന എഴുത്തുകാരൻ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കുറച്ച് നെഗറ്റീവ് അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേ കൂട്ടുകെട്ടിൽ തന്നെയാണ് ഈ സിനിമയും ഒരുങ്ങുന്നത്. അപ്പോൾ മാത്രവുമല്ല ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അദ്ദേഹം സിനിമ മേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സിനിമ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായി വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു ഇറങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും തോന്നരുത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചില സംശയങ്ങൾ മാത്രമാണിത്. അത് ഞാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തു തന്നെയായാലും ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി മാറേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിൽക്കുന്നത് ഷാജി കൈലാസിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇനിയും ഒരു പരാജയം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മോഹൻലാലുമായി ഇനി ഒരു സിനിമ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ഹിറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഹിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ക്ലാസിക് സിനിമ എന്നുള്ളൊരു പേരെങ്കിലും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ മികച്ച ഒരു സിനിമ എന്നെങ്കിലും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ കെട്ടുമട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊരു തിയേറ്റർ റിലീസ് അല്ല പ്ലാൻ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സിനിമ ഒരു മികച്ച സിനിമയാക്കി കൊണ്ടുവരേണ്ടതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിൽക്കുന്നത് ശ്രീ ഷാജി കൈലാസിനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.